എന്തുവാടെ ലീഗൽ മെട്രോളജി വരുന്നുണ്ടല്ലോ. ഇതൊക്കെ വളരെ സജീവമായിട്ട് നിൽക്കുന്നുണ്ടല്ലോ അല്ലേ. ഇങ്ങനെ കൂട്ടിക്കാനീ വേറെയുണ്ട് ചില ഇത്രയും കാലമായിട്ട് നിങ്ങൾ ഇതിങ്ങനെ വെച്ച് വെച്ചാ അപകടാവസ്ഥയിലുണ്ടാകുമ്പോ റിപ്പോർട്ട് ചെയ്യണ്ടേ. റിപ്പോർട്ട് വീണില്ല വീഴട്ടെ അന്നേരം. അല്ല ഈ ബിൽഡിങ്ങിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? അല്ല കൗൺസിലർ, ഇതെന്താ ഇങ്ങനെ ഇത്രയും കാലമായിട്ട് നിങ്ങൾ ആരും ഒന്നും അതിനെ പറ്റി? ഇന്നൊരു വർഷത്തിലാണ് അധികം പഴക്കമുള്ള ബിൽഡിംഗ് അവിടെ പോയിട്ടുള്ളത്. ഇതിനൊരു വസ്തുത എന്ന് പറഞ്ഞാൽ ഹൈവേ വൈഡനിങ് വരുന്നത് കൊണ്ട് ഇതിന്റെ ഉടമസ്ഥന്മാര് ഈ ബിൽഡിംഗ് നന്നാക്കാൻ ശ്രമിക്കുന്നില്ല. അവരെ പണ്ട് പൈസ പോകുന്നുള്ളതൊക്കെ ഒരു നന്നാക്കാൻ ശ്രമിക്കാത്തതാണ് ഇതിന്റെ അടിസ്ഥാനപരമായ കാരണം. ഏതായാലും വലിയൊരു അപകടത്തിന് ഏതൊക്കെ രൂപത്തിൽ നമ്മൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇനി എന്തായാലും അടിയന്തരമായ നഗരസഭ ഇത്തരം പഴക്കമുള്ള ബിൽഡിംഗ് ഉണ്ടെങ്കിൽ അത് ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കാനുള്ള നടപടി നഗരസഭ ആയിട്ടുള്ളൂ എന്നുള്ളതൊക്കെ അറിയിക്കാനുള്ളത്. സുരേഷ് ആ വേഗം വിട്ടോ, വേഗം വിട്ടോ. ആ നമ്മളെ പോസ്റ്ററേ നമ്മളെ പഴയ നേതാവിന് എന്തെങ്കിലും ഒന്ന് പറയണ്ടേ? ഞാന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലല്ല ഇതെല്ലാം കഴിഞ്ഞു അങ്ങ് മറ്റേ ചാനലിൽ പറയുന്നുണ്ടാവും മാതൃഭൂമി അതാര് കാണുന്നു അതാര് കാണുന്നു. എന്നാൽ എന്തെങ്കിലും പറയണ്ട, ഓർണത്തിന് ഇങ്ങനെ വില കുറഞ്ഞ സമയത്ത് കച്ചവടം ഓനൊരു സിനിമയിൽ അഭിനയിച്ചിരിക്കും ഇങ്ങനെ. നിങ്ങൾക്ക് എന്താ പറയുള്ളേ? നമ്മൾ പറയുന്നില്ല, രാഷ്ട്രീയപരമായിട്ട് ഞങ്ങളൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. പറഞ്ഞൂടെ ഞാൻ പറയാ
എന്തെങ്കിലും ഒന്ന് പറയാം. ചലച്ചിത്രം ബാക്കി മുനിസിപ്പാലിറ്റി എല്ലാം ആറ് തലയിലും വീടൊന്നും പറ്റില്ലല്ലോ. ഉള്ള കാരണം ബാക്കുന്ന ആള് മണ്ണ് കണ്ടവനും ഇവിടെ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിന്റെ അംശം അങ്ങോട്ടേക്ക് ഇവിടെ ഈ അടുത്ത് നിങ്ങളെ വീട് ഇതല്ലേ? ഇതൊന്നും പറ്റില്ല. അന്ന് കയ്യിലേക്ക് വന്നു ആ പറഞ്ഞോ, നിങ്ങൾക്ക് എന്താ പറയുന്നത്? പറഞ്ഞോ അല്ല ഇത് പോവേ. ഇനി അന്നേരം എന്നോട് എന്നോട് ഇതിന് വേറൊന്നും പറയാറ്. പയ്യോളിയെ കുറിച്ച് നിങ്ങൾക്ക് എന്തും പറയാം? പയ്യോളിയുടെ വികസനത്തെ കുറിച്ച് അല്ല, അതിപ്പോ നൌഷാദ് എന്ന ചെറുപ്പക്കാരെ അവർ രക്ഷിച്ചിട്ട് അതിന് ആ രീതിയിൽ അതുപോലെ വകുപ്പ് വരെ അവിടുത്തെ അങ്ങനത്തെ നാടായിരുന്നു. രണ്ടു മൂന്ന് പഠിത്തമുള്ള അത് ബിൽഡിംഗ് പിഴാറായതാ. എന്നാ പറഞ്ഞോ? ഇതിപ്പൊ കുറച്ചു നേരായിക്കാണോ? ഇതിപ്പോ കുറച്ചു നേരായിക്കാണോ? അല്ലേ, ഒഴിവാക്കണം. എല്ലാ ധീരനാണ്, ഒന്നും പഠിക്കണ്ട. ആ രാശിയുള്ളവനാണ്. ഞങ്ങളുടെ ആരാധ്യനായ പ്രസിഡന്റ്, വ്യാപാരി വ്യവസായിയുടെ പ്രസിഡന്റ്. എന്നാ സാർ, എങ്ങനെയാണ് വെള്ളം നിങ്ങൾ എന്താ ഇങ്ങനെ ഒക്കെ എത്തുവപ്പ? അതല്ല ആരാ മോയെ, ഭാവിയിലെ മന്ത്രിയല്ലേ? സാറേ എന്തെങ്കിലും ഒന്ന് പറയണല്ലോ. ഞമ്മളെ ഞങ്ങളുടെ ബഹുമാനപ്പെട്ട വ്യാപാരി വ്യവസായിയുടെ ഊർജ്ജസ്വലനായ നേതാവ് അദ്ദേഹം സന്ദർശിക്കാത്തോണ്ടായിരിക്കും ഇത് വിവാദം. അല്ല ഇത് മാത്രമല്ല, തൊട്ട് അടുത്ത ബിൽഡിംഗിൽ സുരക്ഷാ ഭീഷണി അത് എന്തെങ്കിലും അടിയന്തര മുനിസിപ്പാലിറ്റി സത്യപ്പെടുത്തി രീതിയിൽ ആളുകൾ കയറി പോവുകയും ചെയ്യുന്നുണ്ട്. നാളെ ഇതിന് മുന്നിൽ കൊണ്ടു പോകണമെങ്കിൽ ആളുകളെ നാശനഷ്ടം പ്രശ്നമാണ്. അത് അടിയന്തരമായ ഇടപെടലല്ലോ. നമുക്ക് ഈ ബിൽഡിംഗ് എത്ര കൊല്ലായി?
അത്ര നായിക്കില്ല, 75 കൊല്ലം എത്ര നേരം പിടിക്കുന്നത്. ചാനലിലേക്കാണ്, ചാനലിലേക്ക്.